നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതുമാണ് പറഞ്ഞിട്ടുള്ളതുമാണ് കെ സുരേന്ദ്രൻ്റെ അന്നത്തെ പോസ്റ്റ് അന്ന് അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നില്ല ബി ജെ പിയുടെ രണ്ടായിരത്തി പതിനാറിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നേരത്തെ സ്വരാജ് സൂചിപ്പിച്ചതുപോലെ രണ്ട് കാര്യങ്ങളെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ദേശീയപാതാ വികസനവും അതുപോലെ ഗെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അത് സാധ്യമാകില്ല എന്നൊരു പൊതു ധാരണയാണെന്ന് കെ സുരേന്ദ്രൻ ഉയർത്തിക്കാട്ടിയത് അതേക്കുറിച്ച് സൂചിപ്പിച്ചല്ല അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ ഒരു ദിവസം കേരളത്തിൻ്റെ ഈ നേതാക്കൾ പുതിയ തീരുമാനത്തോട് പുതിയ ദിവസത്തോട് പ്രതികരിച്ചിട്ടുണ്ടോ എന്നതും നമ്മൾ അന്വേഷിക്കേണ്ടതല്ലേ സ്വരാജിൻ്റെ അന്വേഷണം ആ വഴിക്ക് പോയോ അങ്ങനെ അന്വേഷിക്കുമ്പോൾ മറ്റൊരാൾ കൂടിയുണ്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം നയിക്കുന്ന പ്രതിപക്ഷ മുന്നണി അവർ ഇന്നൊരു ദിവസം കലവറയില്ലാതെ കേരളത്തിൻ്റെ വികസനത്തെ അടയാളപ്പെടുത്തുന്ന ഈ നേട്ടത്തെ അംഗീകരിക്കേണ്ടതും കലവറയില്ലാതെ അഭിനന്ദിക്കേണ്ടതുമല്ലേ അത് സംഭവിച്ചിട്ടുണ്ടോ എൻ്റെ അറിവിലില്ല ഇനി എനിക്ക് എൻ്റെ ഞാനത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാവാം സ്വരാജിൻ്റെ ശ്രദ്ധയിൽ എന്താണ് അങ്ങനെ എന്തെങ്കിലും ചലനം ഉണ്ടായിട്ടുണ്ടോ സത്യത്തിൽ ഒരു കാര്യം ഞാൻ ആദ്യമേ വ്യക്തമാക്കട്ടെ ഈ ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെയോ ബി ജെ പി നേതാക്കന്മാരുടെയോ എന്തെങ്കിലും ഒരു പ്രസ്താവന ഈ വിഷയത്തിൽ വന്നതായി എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല ഒരുപക്ഷെ ഞാൻ അറിയാത്തത് അറിയില്ല ഞാൻ വിത്തിരി തിരക്കിട്ട പരിപാടികളിലായിരുന്നു എന്നാൽ എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല ഞാൻ അങ്ങനെ പ്രധാനപ്പെട്ടൊരു അഭിപ്രായ പ്രകടനമായി അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ വരേണ്ടതായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു എനിക്ക് എൻ്റെ നിരീക്ഷണത്തിൽ പെശകുണ്ടെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് അത് തിരുത്താവുന്നതാണ് ഞാനെന്നാൽ അങ്ങയുടെ ചോദ്യത്തോട് പ്രതികരിച്ചുകൊണ്ട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ രാഷ്ട്രീയം പുനർനിർവചിക്കപ്പെടേണ്ടതാണ് സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്നൊരു പ്രയോഗമുണ്ട് രാഷ്ട്രീയ പ്രവർത്ത രാഷ്ട്രീയ നേതാവും പൊളിറ്റിക്കൽ ലീഡറും സ്റ്റേറ്റ്സ്മാനും തമ്മിൽ ചില ബിന്ദുക്കളിൽ വ്യത്യാസമുണ്ട് ചില പോയിൻറ്റുകളിൽ ചില വ്യത്യാസങ്ങളുണ്ട് ഞാൻ പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഇടതു മുന്നണിയെ ഒക്കെ രാഷ്ട്രീയമായ കാരണങ്ങളാൽ യു ഡി എഫും കോൺഗ്രസും ബി ജെ പിയുമൊക്കെ എതിർക്കും ബദൽ നിർദ്ദേശങ്ങളുണ്ടാവാം വിമർശനങ്ങളുണ്ടാവാം ഞാൻ പറയുന്നത് ആ എതിർപ്പുകളെല്ലാം തുടരട്ടെ പരസ്പരമുള്ള വിമർശനങ്ങൾ തുടരട്ടെ അത് ആരോഗ്യകരമായി തുടരുന്ന തുടർന്നാൽ നല്ല കാര്യം എന്ന് മാത്രമേ ഉള്ളൂ അത് തുടരട്ടെ പക്ഷേ നമ്മുടെ നാടിൻ്റെ ഉത്തമ താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് രാഷ്ട്രീയത്തിനതീതമായി പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് രാഷ്ട്ര താല്പര്യത്തിൻ്റെ ജന താൽപ്പര്യത്തിൻ്റെ നാടിൻ്റെ വികസനത്തിൻ്റെ ഒക്കെ രംഗങ്ങളിൽ പൊതുവായി അഭിപ്രായ പ്രകടനം നടത്താൻ കഴിയുമ്പോഴാണ് രാഷ്ട്രീയം വികസിക്കുക ഞാനിങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാകുമ്പോൾ അത് കേരളത്തിൻ്റെ പൊതു അഭിമാനമാണ് ആ അഭിമാനത്തിൽ പങ്കാളികളാകാൻ വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണമുള്ളവർക്കും കഴിയണം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കോവിഡ് അതൊരു മഹാമാരിയാണ് അതിനെ പ്രതിരോധിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയണം ഞാനിതിപ്പോൾ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ കാരണം കോവിഡിനെതിരായി കോവിഡ് വൈറസിനെതിരായി സംസ്ഥാനം പൊരുതുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അമേരിക്കൻ മോഡലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നാണ് മിറ്റിഗേഷൻ മെത്തേഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നാണ് മുൻ കെ പി സി സി പ്രസിഡൻറ് പറഞ്ഞത് മുപ്പത് ഡിഗ്രിയിൽ കൊറോണ വൈറസ് നശിക്കും അതുകൊണ്ട് ആരും പേടിക്കണ്ട എന്നാണ് പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞത് ഇന്ത്യയിൽ മാലിന്യങ്ങളിൽ ജീവിച്ച് ശീലമുള്ള ജനങ്ങളായതുകൊണ്ട് ഈ കോവിഡ് നമ്മളെ ബാധിക്കില്ല എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നത് ഉത്തരവാദിത്വമുള്ള നേതാക്കന്മാർ അന്ന് ജനങ്ങളെ ജാഗ്രതപ്പെടുത്താനല്ല ശ്രമിച്ചത് മറിച്ച് കോവിഡ് പ്രതിരോധത്തെ അട്ടിമറിക്കാനാണ് പ്രളയം വന്നപ്പോൾ നമ്മളത് കണ്ടു വിദേശ സഹായം തടയുമ്പോൾ ബി ജെ പിയുടെ സങ്കുചിത താല്പര്യവും നമ്മൾ കണ്ടു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ചില്ലിക്കാശ് കൊടുക്കരുത് എന്ന് പറയുന്നത് നമ്മൾ കേട്ടു ആ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് കിറ്റ് ഉൾപ്പെടെ വിതരണം ചെയ്തത് ഞാൻ എൻ്റെ വാദം അവസാനിപ്പിക്കുന്നു ഞാൻ പറയുന്നത് വലിയ ദുരന്തങ്ങളുടെ മുൻപിലും വലിയ നാടിൻ്റെ അഭിമാനകരമായ നേട്ടങ്ങളുടെ മുൻപിലും രാജ്യ താൽപ്പര്യത്തിൻ്റെ മുന്നിലുമൊക്കെ നമുക്ക് രാഷ കക്ഷി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് നിലപാടുകൾ പറയാൻ കഴിയുമ്പോഴാണ് നമുക്ക് പക്വപതിയായ ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന് സമൂഹം നമ്മളെ വിലയിരുത്തുക പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് രണ്ട് ഇടതുമുന്നണി നേതാക്കന്മാരല്ലാത്ത കേരളത്തിലെ അറിയപ്പെടുന്ന നേതാക്കന്മാർ അവർ ഈ ഗെയിൽ പദ്ധതി അതുപോലെ കെ ഫോൺ പദ്ധതി ഇതിൻ്റെ എല്ലാം കാര്യത്തിൽ സർക്കാരിനെ അഭിനന്ദിക്കുന്നത് വളരെ നിയന്ത്രിച്ചാണെങ്കിലും ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയതെൻ്റെ ശ്രദ്ധയിൽ പെടുകയുണ്ടായി എന്നാൽ പ്രതിപക്ഷ നേതാവിൽ നിന്നോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിൽ നിന്നോ ഒന്നും ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ തുടക്കത്തിലെ പറഞ്ഞു കക്ഷി രാഷ്ട്രീയ വിയോജിപ്പുകളുടെയും വിമർശനങ്ങളുടെയും തലം നിലനിൽക്കവേ തന്നെ നമ്മുടെ നാടിൻ്റെ പൊതുവായ നേട്ടങ്ങളിൽ നമുക്ക് പങ്കാളിയാകാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിന് എന്തോ ചുരുക്കമുണ്ട് കുറവുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം ഇപ്പോൾ ഇന്ദിരാഗാന്ധിയെ അതിശക്തമായി ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തെ പല നടപടികളെയും അതിശക്തമായി ഞങ്ങൾ എതിർത്തിട്ടുണ്ട് എന്നാൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും വേണ്ടത്ര പിന്തുണ കിട്ടാതിരുന്ന ഒരു ഘട്ടത്തിലാണ് ബാങ്ക് ദേശസാൽക്കരണ നിയമം വന്നപ്പോൾ പ്രീവി പഴ്സ് നിർത്തലാക്കൽ വന്നപ്പോൾ എ കെ ജിയുടെ നേതൃത്വത്തിൽ സി പി ഐ എം പ്രതിനിധികൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു ഞങ്ങൾ പിന്തുണച്ചു ഞങ്ങൾ അഭിനന്ദിച്ചു ഞങ്ങൾക്കതിന് ഞങ്ങളുടെ രാഷ്ട്രീയ വിയോജിപ്പുകൾ തടസ്സമായിരുന്നില്ല ഞാൻ ഈ ചരിത്രാനുഭവം സൂചിപ്പിച്ചത് നിങ്ങൾ ഇടതുപക്ഷത്തെ വിമർശിച്ചോളൂ അല്ലാതെ കോൺഗ്രസിന് കേരളത്തിൽ മുൻപോട്ട് പോകാൻ സാധിക്കില്ലല്ലോ ആ വിമർശനങ്ങൾ നിലനിൽക്കവേ തന്നെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു മഹാനേട്ടത്തിൻ്റെ ദിനമാണെന്ന് ഇന്ന് കേരളം അഭിമാനപൂരിതമായി നിൽക്കുന്ന ഒരു ദിവസമാണ് ഈ കേരളത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന ബി ജെ പി നേതാവ് കൂടിയായ പ്രധാനമന്ത്രിക്ക് പോലും മുക്തകണ്ഠം പ്രശംസിക്കേണ്ടി വന്നു നമ്മളത് കാണണം അങ്ങനെ ഒരു ഘട്ടത്തിൽ പോലും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് നമ്മുടെ നാടിനുണ്ടായ നേട്ടം നിങ്ങൾ പിണറായി വിജയന് സ്തുതി പാടണ്ട നിങ്ങൾ ഇടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ നേട്ടമെന്നും പറയേണ്ട അതിന് സങ്കോചമുണ്ടെങ്കിൽ ഇത് കേരളത്തിൻ്റെ നേട്ടം എന്ന് പറഞ്ഞാൽ മതി ഓരോ മലയാളിയുടെയും നേട്ടം നമ്മുടെ നാടിൻ്റെ നേട്ടം നമ്മുടെ നാട്ടിലെ ദശലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ നിത്യജീവിതത്തിൽ അനുഭവേദ്യമായി നാളെ മാറാൻ പോകുന്ന നേട്ടം ആ നേട്ടത്തെ അംഗീകരിക്കാൻ എന്തിന് നമ്മൾ വൈമുഖ്യം കാണിക്കണം നമ്മൾ എന്തിന് ജനശത്രുക്കളാവണം അതിന് ന്യായമായി നിങ്ങൾ പറയുന്നു നിങ്ങളുള്ള കാലത്ത് കൊണ്ടുവന്ന പദ്ധതികളെ ഞങ്ങൾ എതിർത്തുവെന്ന് ആ ചർച്ചയിലേക്ക് നമുക്ക് പോകാം സ്പെസിഫിക് ആയി ഉന്നയിക്കണം അങ്ങിവിടെ പറഞ്ഞ് ഞാൻ കേട്ടത് സ്മാർട്ട് സിറ്റിയുടെ കാര്യമാണ് ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഒരു ടെക്നോ പാർക്ക് ആരംഭിച്ച നാടാണ് കേരളം നായനാർ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഞങ്ങൾ സ്മാർട്ട് സിറ്റി എതിർക്കുക അല്ല ചെയ്തത് ഞങ്ങൾ ഇൻഫോ പാർക്ക് വിൽക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ വന്നപ്പോൾ അതിനെയാണ് എതിർത്തത് ഞങ്ങൾ ഈ നാടിൻ്റെ സമ്പത്ത് വിറ്റഴിക്കുന്നതിനെയാണ് എതിർത്തത് അല്ലാതെ നാടിൻ്റെ വികസന പദ്ധതികളെ ഞങ്ങൾ എതിർത്തിട്ടില്ല ഇനി ഗെയിലിലേക്ക് വരൂ ഞങ്ങൾ ഗെയിലിൻ്റെ തുടക്കത്തിൽ ജനങ്ങളുടെ പ്രതിഷേധത്തോടൊപ്പം നിന്നവരാണ് ഞങ്ങൾ അതിൽ ഞങ്ങൾക്ക് കുറ്റബോധമില്ല എന്തുകൊണ്ട് ഒരു പുതിയ പദ്ധതി വരുമ്പോൾ ജനങ്ങൾക്ക് ആശങ്ക വരും സ്ഥലം ഏറ്റെടുക്കുമ്പോൾ പ്രയാസം വരും അപ്പോൾ അതിൽ വ്യക്തത വേണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടും നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെടും അപ്പോൾ ഉത്തരവാദിത്വമുള്ള പ്രസ്ഥാനങ്ങൾക്ക് അവരോടൊപ്പം നിൽക്കേണ്ടി വരും അപ്പോൾ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം എന്താണ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്താണ് ആശങ്കകൾ ദൂരീകരിക്കുക നഷ്ടപരിഹാരം ഉയർത്തുക ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക അങ്ങനെ പോകാൻ പറ്റൂ ഈ ഗെയിൽ രണ്ടായിരത്തി പത്തിലാണ് അനുമതി ലഭിക്കുന്നത് കേട്ടോ അന്ന് ഇടതുപക്ഷമാണ് കേരളത്തിൽ അധികാരത്തിലുള്ളത് പതിനൊന്നിൽ നിങ്ങളുടെ ഗവൺമെൻറ് വന്നു പതിനാറ് വരെയുള്ള അഞ്ച് കൊല്ലത്തിനിടയിൽ നാൽപ്പത്തെട്ട് കിലോമീറ്ററാണ് നിങ്ങൾ പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ നിങ്ങൾ ആ പദ്ധതി ഉപേക്ഷിച്ചു ഗെയിൽ പ്രവർത്തനം അവസാനിപ്പിച്ചു ഈ ഗവൺമെൻറ് വന്നപ്പോൾ അത് തുടർന്നു പ്രതിഷേധങ്ങൾ വന്നു ആ പ്രതിഷേധം എങ്ങനെയാണ് അവസാനിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയാണ് അവസാനിച്ചതെന്നോ പ്രതിഷേധക്കാരുടെ ആവലാതികൾ ഈ സർക്കാർ കേട്ടു മറ്റു സംസ്ഥാനങ്ങളിൽ ഗെയിൽ പൈപ്പിൽ എണ്ണിടുമ്പോൾ മുപ്പത് മീറ്റർ വീതിയിൽ സ്ഥലം ഏറ്റെടുക്കും കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മളത് ആദ്യം ഇരുപതായും പിന്നെ പത്തായും ചുരുക്കി അഞ്ച് ലക്ഷം രൂപ കാശായിട്ട് നഷ്ടപരിഹാരം ആദ്യമേ കൊടുത്തു കാർഷിക വിളകളുടെ നഷ്ടപരിഹാരം ഇരട്ടിയാക്കി മാറ്റി പത്ത് സെൻറ്റിൽ താഴെയുള്ളവർക്ക് വീട് വയ്ക്കാൻ പ്രത്യേക പെർമിഷൻ കൊടുത്തു ഇങ്ങനെ ജനങ്ങൾ ഉയർത്തിയ ആശങ്കകളും ആശങ്കകൾ ദൂരീകരിച്ചും ആവശ്യങ്ങൾ അംഗീകരിച്ചും ജനങ്ങളുടെ സമ്മതിയോടെയാണ് ഈ പദ്ധതി ഏറ്റെടുത്തത് അങ്ങനെ മാത്രമേ മുൻപോട്ട് പോകാൻ പറ്റൂ അതല്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടെ തടസ്സപ്പെടുത്തി പദ്ധതി മുൻപോട്ട് പോവുകയായിരുന്നോ ഇതാണ് ഒരു പദ്ധതി നടത്തിപ്പിലെ വൈദഗ്ധ്യം ഇതാണ് ഒരു പദ്ധതി നടത്തിപ്പിലെ കാര്യക്ഷമത ആ കാര്യക്ഷമതയാണ് ഇന്ന് ലോകം മുഴുവൻ പ്രശംസിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു വ്യക്തിപരമായി കോൺഗ്രസിൻ്റെ നേതാവ് ഈ അഭിമാന നേട്ടത്തിൽ പങ്കാളിയാണെന്ന് പറഞ്ഞു അതിന് ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു അങ്ങയുടെ ഒരു നിലയിലേക്ക് അങ്ങയുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വളരേണ്ടതുണ്ട് എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ഞാൻ പറയുന്നുള്ളൂ ഒരു ഗവൺമെൻറ്റ് ആ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടാൽ ആ ഗവൺമെൻറ്റിന് ഒരു വികസന പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് മുൻപോട്ട് പോകാൻ സാധിക്കില്ല ഞാൻ പറഞ്ഞതിന് അദ്ദേഹം ഒരു രാഷ്ട്രീയ വൈകാരികതയിൽ കാണേണ്ട കാര്യമില്ല ഞാൻ അങ്ങനെ ആക്ഷേപിക്കാനൊന്നും പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത് തൊണ്ണൂറുകൾക്ക് ശേഷം കോൺഗ്രസിനകത്ത് ഭൂരിപക്ഷം ഉണ്ടായിരിക്കെ തന്നെ മുഖ്യമന്ത്രിമാരെ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരുന്നത് നിങ്ങളുടെ ഇടയിലുള്ള ആഭ്യന്തര കലഹങ്ങൾ കാരണമായിരുന്നു അതാണല്ലോ പ്രശ്നം ആഭ്യന്തര കലഹങ്ങളിൽപ്പെട്ട് ആടി ഉലയുന്ന ഒരു ഗവൺമെൻറ്റിന് ജനങ്ങൾക്ക് വേണ്ടി വലിയ പദ്ധതികൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ സാധിക്കില്ല എന്ന രാഷ്ട്രീയമായ ഒരു യാഥാർത്ഥ്യം ഞാൻ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സ്വയം വിമർശനം നടത്തുന്നവരാണ് എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ സംഭവിച്ചാൽ അത് പരിഹരിക്കാൻ പ്രതിജ്ഞാബദ്ധരുമാണ് എന്നാൽ എന്തെല്ലാം വിവാദ കോലാഹലങ്ങൾ ഉണ്ടായിട്ടും ഈ ഗവൺമെൻറ്റിലെ ആർക്കെങ്കിലുമെതിരെ ഇപ്പോൾ ആകെ ഒരു ഉദ്യോഗസ്ഥനെതിരെയല്ലേ ഈ പ്രചരണം എല്ലാം കൊണ്ടുവന്നത് അതല്ലാതെ ഭരണരംഗത്തുള്ള ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഗുരുതരമായ ഒരാരോപണം പോലും സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല പിന്നെ ഈ തെര അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞു ആത്മവിശ്വാസമുള്ളത് നല്ലതാണ് ഞാൻ അതിനെ എതിർക്കുന്നില്ല പക്ഷേ കേരളത്തിൻ്റെ മുൻപിൽ യാഥാർത്ഥ്യങ്ങളുണ്ട് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ പ്രാവശ്യം നേരിട്ടത് ലോക്കൽ ബോഡി ഇലക്ഷനെ ഞങ്ങൾ നേരിട്ടത് ഭരണകക്ഷി എന്ന നിലയ്ക്കാണ് ഭരണകക്ഷിയോട് എങ്ങനെയായാലും കുറച്ച് വിമർശനങ്ങളും എതിർപ്പുകളും ഒക്കെ ഉണ്ടാവുന്നതാണ് ഒരു വെയ്പ്പ് പക്ഷേ കൂടുതൽ തിളക്കമാർന്ന വിജയമാണ് ഞങ്ങൾക്ക് ലഭിച്ചത് കാരണം ഞങ്ങൾ ജനങ്ങളുടെ മുൻപാകെ വെച്ചത് വികസനത്തിൻ്റെ രാഷ്ട്രീയമായിരുന്നു ഈ ഗവൺമെൻറ് ചെയ്ത ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളുമായിരുന്നു അതിനെയാണ് ജനങ്ങൾ അംഗീകരിച്ചത് ഇപ്പോൾ നോക്കൂ ഒരു ഗെയിൽ മാത്രമല്ലല്ലോ അഭിമാനകരമായ ഗെയിലിന് പുറകെ ഇനി കെ ഫോൺ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ലോക ചരിത്രത്തിലാദ്യമായി ഇൻ്റർനെറ്റ് സേവനം സൗജന്യമായി നമ്മുടെ നാട്ടിൽ ഇരുപത് ലക്ഷം പേർക്ക് കിട്ടാൻ പോവാണ് അതൊരു വലിയ കാര്യമല്ലേ വലിയ നേട്ടമല്ലേ അത് കൊച്ചി ഇടമൺ പവർ ഹൈവേ പൂർത്തിയായപ്പോൾ നമ്മുടെ നാട് പവർ കട്ട് നാടായി മാറിയില്ലേ വൈദ്യുതിയുടെ കാര്യത്തിൽ നമ്മൾ എത്ര മുൻപോട്ട് പോയി ഈ വലിയ കണ്ണൻ ചിപ്പിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞത് ഈ ഗവൺമെൻറ് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളതാണ് എന്ന ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തന മികവ് എല്ലായ്പ്പോഴും കാഴ്ചവെച്ചതുകൊണ്ടാണ് അത് ജനങ്ങൾ വിലയിരുത്തും ഞാനിപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്തെങ്കിലും അവകാശവാദം പറയേണ്ട ആവശ്യമേ ഇല്ല ഇതെല്ലാം വിലയിരുത്തും ഈ ഗെയിൽ പൈപ്പ് ലൈനെ പൂർത്തിയായതിനെ എതിർക്കുന്ന ആരെങ്കിലും കേരളത്തിൽ ഉണ്ടാവുമോ അങ്ങനെ എതിർത്താൽ അവരെ ജനങ്ങൾ പിന്തുണയ്ക്കുമോ കൊച്ചി ഇടമൺ പവർ ഹൈവേ എതിർക്കുന്ന ആരെങ്കിലും കേരളത്തിൽ ഉണ്ടാവുമോ എതിർക്കാൻ അവരെ ജനങ്ങൾ പിന്തുണയ്ക്കുമോ ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ രാഷ്ട്രീയമായി നമുക്ക് വിയോജിക്കാം പരസ്പരം വിമർശിക്കാം പക്ഷേ കേരളത്തിൻ്റെ മുഖഛായ മാറ്റുന്ന വൻ പദ്ധതികളുടെ മഹാവിജയത്തിൽ നിങ്ങളും പങ്കാളികളാവുക നമ്മൾ നാടിനു വേണ്ടി നമുക്ക് സാധിക്കാവുന്നോ അത്ര ഒരുമിച്ച് നിൽക്കുക അത് കേരളത്തിന് നേട്ടമുണ്ടാക്കും എന്ന് മാത്രമേ എനിക്ക് പറയാം